എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഫ്ലെയിം കട്ടിംഗ് ടോർച്ച്. അപ്പോൾ ഫ്ലെയിം കട്ടിംഗ് ടോർച്ച് അഥവാ ഗ്യാസ് കട്ടിംഗ് ടോർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് വെൽഡിംഗ് യൂസ് ചെയ്തുകൊണ്ട് ഉള്ള കട്ടിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടോർച്ചാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് വെൽഡ് ചെയ്യാനുള്ള വെൽഡിംഗ് ടോർച്ചും ഗ്യാസ് കട്ടിംഗ് ചെയ്യാനുള്ള കട്ടിംഗ് ടോർച്ചും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. ഫ്ലെയിം കട്ടിംഗ് ടോർച്ച് ഓർ ഗ്യാസ് കട്ടിംഗ് ടോർച്ച്. കട്ടിംഗ് ടോർച്ച് ആൻഡ് വെൽഡിംഗ് ടോർച്ചസ് ആർ ഡിഫറെൻ്റ് ഇൻ കൺസെപ്ഷൻ. അതായത് നമ്മുടെ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ടോർച്ചും വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ടോർച്ചും തമ്മിൽ ഏകദേശം കാഴ്ചയിലൊക്കെ ഒരുപോലെ ഇരിക്കുമെങ്കിലും അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ദെൻ എ കട്ടിംഗ് ബ്ലോക്ക് പൈ ഹാസ് ടു കൺട്രോൾ വാൽസ് ഫോർ ഓക്സിജൻ ആൻഡ് അസറ്റ്ലിൻ ടു കൺട്രോൾ ദ പ്രീ ഹീറ്റിംഗ് ഫ്ലെയിം. അതായത് കട്ടിംഗ് ബ്ലോ പൈപ്പിൽ രണ്ട് വാലുകൾ സെപ്പറേറ്റ്, അതായത് ഓക്സിജൻ ഒരു വാലുണ്ടാവും, അതുപോലെ തന്നെ അസറ്റിലും രണ്ട് സെപ്പറേറ്റ് വാലുകളുണ്ടാവും. അത് പ്രീ ഹീറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ്. പിന്നെയുള്ളത് വൺ ഹൈ പ്രഷർ ലിവർ ടൈപ്പ് കൺട്രോൾ വാൽവ് ഈസ് പ്രൊവൈഡ് ടു കൺട്രോൾ പ്യുവർ ഓക്സിജൻ ഫോർ മേക്കിംഗ് കട്ടിംഗ്. ഇപ്പോഴൊരു ഹൈ പ്രഷർ ലിവർ ടൈപ്പ് കൺട്രോൾ വാൽവ് ഉണ്ടാവും. ഇത് സെപ്പറേറ്റ്ലി ഓക്സിജനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. അത് കട്ടിംഗ് പ്രോസസ്സിൽ ഹൈ പ്രഷർ ആയിട്ടുള്ള ഓക്സിജനെ പ്രൊവൈഡ് ചെയ്ത് അവിടെ കട്ടിംഗ് പ്രോസസ്സ് നടത്തുന്നത് ഈ ഒരു ലിവർ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് കാണാം. ഗ്യാസ് കട്ടിംഗ് ടോർച്ചും ഗ്യാസ് വെൽഡിംഗ് ടോർച്ചും ഒരുപോലെ ആണെങ്കിലും അതിൻ്റെ കൺസ്ട്രക്ഷനിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജനും അതുപോലെ തന്നെ അസറ്റ്ലീനും രണ്ട് സെപ്പറേറ്റ് ട്യൂബിൽ കൂടിയാണ് വരിക. പിന്നെ കട്ടിംഗ് ഓക്സിജൻ, അതായത് കട്ട് ചെയ്യാനുള്ള ഓക്സിജൻ ഒരു സെപ്പറേറ്റ് ട്യൂബിൽ കൂടിയും വരും. പിന്നെ നമുക്ക് ഈ ഓക്സിജനും അസറ്റ്ലീനും പ്രീ ഹീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് രണ്ട് സെപ്പറേറ്റ് വാൽവുകൾ ഉണ്ടാവും. കണ്ടില്ലേ, ഒന്ന് നീലും ഒന്ന് ചുവപ്പും. പിന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓക്സിജന് ഒരു സെപ്പറേറ്റ് ലിവറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ട്യൂബും ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, വെൽഡിംഗ് ടോർച്ചും കട്ടിംഗ് ടോർച്ചും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. കട്ടിംഗ് ടോർച്ചിലാകുമ്പോൾ ഒരു കട്ടിംഗ് ലിവറും അതിനൊരു ഓക്സിജൻ സെപ്പറേറ്റ് ട്യൂബും ഉണ്ടാവും. അപ്പോൾ പ്രീ ഹീറ്റിങ്ങിന് ശേഷം നമ്മൾ ഈ ഒരു ഓക്സിജൻ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസീവ് ആയിട്ടുള്ള ഓക്സിജൻ ആ മെറ്റലിലെ സർഫസിലേക്ക് വരും ചെയ്യും. അവിടെ ചൂടായിരിക്കുന്ന ആ മെറ്റലിൽ ഓക്സിഡേഷൻ നടന്ന് ഈ ഹൈ ഓക്സിജൻ്റെ ഹൈ പ്രഷർ കൊണ്ട് അവിടെ നിന്ന് ഉരുകുന്ന മെറ്റലിനെ അത് അവിടെ നിന്ന് തെറിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കട്ടിങ് നടക്കുന്നത്. എ നോസിൽ യൂസ്ഡ് ഇൻ കട്ടിംഗ് ടോർച്ച് ഹാസ് വൺ ഹോൾ ഇൻ ദ സെൻറ്റർ ഫോർ കട്ടിംഗ് ഓക്സിജൻ ആൻഡ് നമ്പർ ഓഫ് ഹോൾസ് അറൗണ്ട് ദ സർക്കിൾ ഫോർ പ്രീ ഹീറ്റിംഗ് ഫ്ലെയിം. അതായത് നമ്മൾ കട്ടിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന നോസിലിനും പ്രത്യേകതയുണ്ട്. ഈ നോസിലിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാവും, അത് എക്സസീവ് ഓക്സിജൻ, അതായത് കട്ടിങ്ങിന് വേണ്ടിയുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനും, പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള കുറേ ഹോൾസുകൾ ഉണ്ടാവും, അത് പ്രീ ഹീറ്റിങ്ങിനുള്ള ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ മിക്സർ സപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നോസിലാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, സെൻറ്ററിൽ ഒരു ഹോൾ, ചുറ്റും കുറേ ഹോളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ചുറ്റുമുള്ള ഹോളിൽ കൂടെ വരുന്നത് നമുക്ക് പ്രീ ഹീറ്റിങ്ങിനുള്ള ഓക്സിജൻ അസറ്റിലിൻ മിക്സർ ആയിരിക്കും വരുന്നത്. സെൻറ്ററിൽ കൂടെ പ്യുവർ ഓക്സിജൻ ഗ്യാസ് ഫോർ കട്ടിംഗ്, കട്ട് ചെയ്യാനുള്ള ഗ്യാസ് ആയിരിക്കും അതിൽക്കൂടെ വരുന്നത്. ഓക്സി പ്രൊപ്പൈൻ, ഓക്സി എൽ പി ജി, ഓക്സി ഹൈഡ്രജൻ കോമ്പിനേഷൻസ് ആർ യൂസ്ഡ്. അതായത് നമുക്ക് കട്ടിങ്ങിനായിട്ട് ഓക്സിജനും പ്രൊപ്പൈനും ഗ്യാസും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ യൂസ് ചെയ്യാം. ഓക്സിജനും എൽ പി ജിയും തമ്മിലുള്ള കോമ്പിനേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓക്സി ഹൈഡ്രജൻ, ഓക്സിജനും ഹൈഡ്രജൻ തമ്മിലുള്ള കോമ്പിനേഷൻ യൂസ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. അതുപോലെ തന്നെ ഓക്സി അസറ്റിൻ്റെ മിക്സറും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ 3200 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. ഗ്യാസ് വെൽഡിംഗ് ടോർച്ചാണ്. അപ്പോൾ ഗ്യാസ് വെൽഡിംഗ് ടോർച്ചിലാകുമ്പോൾ ഓക്സിജനും അസറ്റിലീനും സെപ്പറേറ്റ് ട്യൂബ് ഉണ്ടാവും. അതൊരു മിക്സർ ചേമ്പറിൽ വന്നിട്ട് മിക്സായിട്ട് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് കണ്ടല്ലോ, ഫ്ലെയിമായിട്ട് നമുക്ക് പുറത്തേക്ക് വരും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഓക്സിജൻ വാൽവ് അതുപോലെ തന്നെ അസറ്റിലിൻ വാൽവ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ നോസിൽ ആകെ ഒരു ഹോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ഹീറ്റിംഗ് പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഒറ്റ ഹോൾ മാത്രമായിരിക്കും വരുന്നത്. ഓക്സിജൻ അസറ്റിലിൻ കൂടിയിട്ടുള്ള മിക്സർ ആയിരിക്കും പുറത്തേക്ക് വരുന്നത്.